കർണാടക തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തിയിട്ടും സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനം എടുക്കാനാകാതിരിക്കുകയാണ് ബി ജെ പിക്ക്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതായി കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ദേശീയ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. 180 പേരുടെ പേരുകൾ ചർച്ചയായതും അടുത്ത 2 ദിവസത്തിനുള്ളിൽ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുമെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ബി ജെ പി നേതാക്കളുടെ മക്കൾക്ക് സീറ്റ് നൽകാനുള്ള നീക്കത്തിനെതിരെ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ എതിർപ്പുയർത്തിയതോടെയാണ് പ്രഖ്യാപനം പാതിവഴിയിലായിരിക്കുന്നത്. ഞായറാഴ്ച ചേർന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് സിറ്റിംഗ് എം പിമാരുടെയും എം എൽ എമാരുടെയും മക്കൾക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതൃപ്തി പ്രകടിപ്പിച്ചത്. പാർട്ടി പ്രവർത്തകരെ കൂടുതലായി പരിഗണിക്കണമെന്ന നിർദ്ദേശമാണ് മോദി നേതൃത്വത്തിന് നൽകിയത്. അതേസമയം യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉയർന്നതോടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ യെദ്യൂരപ്പ അതൃപ്തി പ്രകടിപ്പിച്ച് ഇറങ്ങിപ്പോയെന്നാണ് റിപ്പോർട്ടുകൾ. തിങ്കളാഴ്ച സ്ഥാനാർത്ഥി നിർണയവും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ചർച്ച ചെയ്യാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചേർന്ന യോഗത്തിലും യെദ്യൂരപ്പ പങ്കെടുത്തിരുന്നില്ല. അതേസമയം ഉച്ചകഴിഞ്ഞ് അദ്ദേഹം നദ്ദയുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. തിടുക്കത്തിൽ തന്നെ ബാംഗ്ലൂരിലേക്ക് പോയെന്നാണ് റിപ്പോർട്ട്. എന്നാൽ രാത്രി വൈകുവോളം സംസ്ഥാന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നദ്ദ തുടർന്നു. മകനും രാഷ്ട്രീയ പിൻഗാമിയുമായ ബി വൈ വിജേന്ദ്രയ്ക്ക് തന്റെ മണ്ഡലമായി ശിക്കാരിപുരയിൽ സീറ്റ് നൽകണമെന്ന ആവശ്യമാണ് യെദ്യൂരപ്പയ്ക്കുള്ളത്. താൻ ഇക്കുറി മത്സരിക്കാനില്ലെന്നും ശിക്കാരിപുരയിൽ നിന്നും വിജേന്ദ്ര മത്സരിക്കുമെന്നും നേരത്തെ തന്നെ യെദ്യൂരപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിജേന്ദ്രയ്ക്ക് സീറ്റ് നൽകുന്നത് സംബന്ധിച്ച തീരുമാനം മോദിക്ക് വിട്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. അതേസമയം തന്റെ അനുയായികളായ 15 പേർക്ക് സീറ്റ് അനുവദിക്കണമെന്നും യെദ്യൂരപ്പ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം നേതൃത്വം തള്ളിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം യെദ്യൂരപ്പയെ കൂടാതെ പാർപ്പിടം മന്ത്രി സോമണ്ണയുടെ മകൻ അരുൺ സോമണ്ണ, ജലവിഭവ മന്ത്രി ഗോവിന്ദ് കർജോളിന്റെ മകൻ ഗോപാൽ കർജോൾ, ദാവൻഗെരെ ലോക്സഭാ അംഗം ജി എം സിദ്ദേശ്വരയുടെ മകൻ അനിൽകുമാർ, മുൻ മന്ത്രിയുടെ മകൻ കെ ഇ കാന്തേഷ് എന്നിവരെല്ലാം ടിക്കറ്റിന് വേണ്ടി ചരട് വലിക്കുന്നുണ്ട്. എന്നാൽ നേതാക്കളുടെ മക്കൾക്ക് സീറ്റ് അനുവദിക്കുന്നത് കുടുംബാധിപത്യം എന്ന വിമർശനങ്ങൾക്ക് വഴിവെക്കുമെന്നാണത്രേ പ്രധാനമന്ത്രിയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.